وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير بس هي
ഞാൻ പറഞ്ഞു പരീക്ഷയിലുള്ള ബാക്കിയുള്ള
ஆயிரத்தி
ഉമറിനോട് എന്തിനെ വന്ന എന്തെങ്കിലും ഒരു സ്വപ്നത്തിൽ കണ്ടുമേ പറഞ്ഞുള്ളൂ. കബറിന്റെ അടുത്ത് പോയ ഭാഗം പറഞ്ഞത് സഹി വന്നിട്ടില്ല. ഇനി ഒന്നിന് പറയാത്തത് ഞാൻ ആദ്യം അവിടെ ഉപ്പിലൂടെ നമ്മളെ ബാധിക്കാത്ത വ്യവസ്ഥ ഉണ്ടല്ലോ. അവലം എല്ലാത്തിൻ്റെ അമിന് അല്ല യശ അള്ളാഹു ലഹദന്ന ജമിയാന്ന് പറഞ്ഞിട്ട് അത് എഴുത്തുകാരൻ തൂങ്ങി പറഞ്ഞു എഴുതി തെറ്റുപറ്റിയതാണ്. അവലം എത്തതെന്ന എത്തപയ്യെന്ന വേണ്ടത് അതിനെ സംഘത്തിനെ കുറിച്ച് ഇസ്ലാമിക്ക് സഹിന്ന പറഞ്ഞത് അതുകൊണ്ട് കൃഷിയാരും മക്കളും സ്വീകരിക്കുക. ഖുർആൻ ഏതൊരു മനുഷ്യൻ ഉറങ്ങി തൂങ്ങി പറഞ്ഞതാണ് കൊണ്ട് തെറ്റുപറ്റിയിട്ടുള്ളത്. പിന്നെ ഇന്നമാ വലിയിക്കുന്നുള്ള വറത്തോരു പല്ലവീന ആമിന് പല്ലവീന എത്തിയിരുന്ന സ്ഥലത്ത് അവർക്ക് ഉണ്ടാക്കാത്ത വഹം പ്രാർത്ഥിക്കുന്നതാണ് മൈദ. ഇവിടെ എന്താ പശ്ചാത്തലം എന്നറിയാം. കാരണം ഖുർആനെ ഖുർആനെ വേണ്ടത് പറഞ്ഞു അതിനാണ് ഏറ്റവും ചോദിച്ചത് ഈ ആയത്ത് പഠിപ്പിച്ചത് കുറിച്ച് റസൂലാണല്ലോ. റസൂല ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റേ കുറിച്ച് ഓടിയിട്ടുണ്ടോ? അതേ സമയത്ത് ഖുർആനിൽ വമാലക്കുമീൻ ദൂനില്ലാഹിമീൻ വലിയും വലാൻ നസീറാണ് അള്ളാഹ് പറഞ്ഞൊരു വലിയൊരു നസീറില്ലാന്ന് പറഞ്ഞു. അന്ത വലിയ സിദ്ധിയാവലാഹ് യൂസുഫ് നബിയാണ് നീയാണ് മർത്തനെ പരലോകത്തിന്റെ വലിയ അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വലിയുണ്ടാക്കുകയാണെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനവിയ കസുവായി എത്തതിരു ഇബാദി മുൻതൂന്നിയാവില്ല എന്റെ അടിമകളെ വലിയാക്കി സ്വീകരിക്കാൻ കൊടുത്തു. മസമുല്ലവീൻ അത്തഹദൂനും ദൂനില്ലായി ഔലിയാക്ക മസം അംഗപൂജ്യനാണ്. ഈ ആഴ്ചകളിലൊക്കെ അള്ള മാത്രമാണ് വലിയ വേറെ വലിയില്ലാതെ. ഈ ആഴ്ച പഠിപ്പിച്ച മുഹമ്മദ് നബി എന്താ ഒരിക്കലും ഈ ആഴ്ചയിൽ അടിസ്ഥാനത്തിൽ മറ്റൊരു സഹിതയില ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആയത്താറ്റിനെ കേൾക്കുന്നല്ലേ. അതേ സമയം ആയത്തിലെ വ്യാഖ്യാനത്തിലൊക്കെ പണ്ഡിതന്മാർ മറ്റേ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ആയത്തോട്ട് ചെറിയിക്കാം. അള്ളാഹ് പറഞ്ഞ വലിയില്ല എന്ന് പറഞ്ഞതിലൊക്കെ മറ്റവരെ അവരെന്താ ഉൾപ്പെട്ട് വലിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, സഹായിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഖുർആൻ പഠിപ്പിച്ച മുഹമ്മദ് നബി ആയത്തിൽ എത്രയോ തരത്തിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പോലാലോ അല്ലല്ലാതെ വലിയല്ല എന്ന് പറഞ്ഞ ആയത്തുകൾ ആ വലിയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അതുകൊണ്ട് മുഹമ്മദ് നബി എന്തില്ല മറ്റൊരു സഹായം ചെയ്തില്ല. സമയത്ത് ഈ ആഴ്ച എന്റെ സംഭവം കാരണങ്ങൾ സഹാബത്ത് ചില സഹാബത്ത് ഈ മുസ്ലിക്കന്മാരുമായിട്ടും ഇസ്ലാമിലെ ശത്രുക്കളുമായിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതാണ് ഒരിക്കലും വിശ്വാസികളെ നിങ്ങൾ ജൂത കഴിച്ചവരെ നിങ്ങൾ എന്റെ സഹായമാക്കി ആത്മാ സുഹൃത്തുക്കളായി സഹായിട്ട് മാറുകയും ഔലിയാവുമായി അവർ ചേർച്ചകൾക്ക് വലിയ ജൂതന്മാർക്ക് അങ്ങോട്ടോട് മറ്റം ചേരാന്ന നിങ്ങൾ പറഞ്ഞു അമേ എത്രവല്ലവും നിൽക്കും വൈകുന്നു ആരെങ്കിലും ജൂത കഴിച്ചവരെ വലിയാക്കിക്കുമെങ്കിൽ അവൻ അവനിൽപ്പെട്ട അപ്പൊ സഹാബത്തായി മറ്റു ജൂത കഴിച്ചവർക്ക് വേണ്ടിയിരുന്നു. അപ്പൊ ഈ വിഷയം എത്രത്തോളം അമുസ്ലിങ്ങളുമായി ദിനമാധികം ബന്ധം മുറിക്കാൻ ആയിട്ട് തെളിവല്ല എന്ന് വരെ ആരും അറിയാതെ കൂട്ടിനാട് പ്രശ്നം. അപ്പൊ ഒരു വിഷയം എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയോ? അതായത് അതെന്നെ അവർ വർഷത്തുവാറുണ്ട് ഇല്ലാതെ തത്വപൂർണ്ണിനും കുക്കാത്തണ്ടാണ് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അമുസ്ലിങ്ങളെ വലിയാക്കാണ്. അപ്പൊ സൂക്ഷ്മത പുലർത്തിയോടുന്ന ഇത് മരിച്ചവരെ വിട്ടിടാൻ രേഖയല്ല. അങ്ങനെയാണെങ്കിൽ ചില ഖുർആനിലുള്ള എത്രയോ ചില നിങ്ങളെ രാജ്യവും ഞങ്ങൾക്ക് കൂടുന്നതാണോ അല്ലല്ലാതെ വലിയില്ല എന്ന് പറഞ്ഞു. അത് മുഹമ്മദ് നബി പഠിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് നബി ഒരിക്കലെന്താണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടില്ല. ഈ ഭഗവൻ മുഹിത്തിനെ സഹായി നടത്തം വെച്ചവർ ഇവിടെ വലിയെ മരിച്ചവരെ നടത്തം വെച്ചവർ വലിയെ രാസിനില്ല. മരിച്ചവര് പെടൂരാ മറ്റാത്തവര് പെടും എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. എന്നിട്ട് അതിന് ആർക്കും മാനക്കുമ്പിൽ ജോലിയില്ല എന്നും വലിയും വരാൻ ഒത്തുകയാണ്. എന്താ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആയത്തിന്റെ അതേമാതിരി വ്യാകരണ വ്യാകരണത്തെയും പറഞ്ഞ മതി. അതിന് വേർതിരിച്ചാൽ ഇന്നാ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ വലിയാണ് അത് ഇതിന് പ്രധാനമാണ്. ആ ഒന്ന് ഒരു തസ്തീർ വായിച്ചാൽ പറഞ്ഞാൽ മതി അത് ചുരുക്കല്ലാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയാത്ത മാനക്കുമ്പിൽ ജോലിയില്ലാതെ വലിയും വരാൻ ഒത്തുകയും ആഴ്ച വലിയതാണ് ഇത്യാവ ചെയ്യൽ ചുരുക്കാണെന്നുണ്ടെങ്കിൽ വ്യാകരണത്തിൽ കുറെ കാലം മുമ്പ് കുറെ ഓടി. ഇപ്പൊ അത് തെളിവല്ല, ഇപ്പൊ തവക്കുലിന്റെ ആയത്ത നടക്കേണ്ട തവക്കുലിന് തെളിവാണത്. അത് ഇതിഹാസിന്റെ തെളിവല്ല. ഇപ്പൊ തെളിവ് മാനക്കുമ്പിൻ തോന്നില്ലായും വലിയും വരാനോ സീറാണ് ഇന്നായിക്കോട്ടെ. തായ് അവല്ലാതെ ജീവിച്ചിരിക്കുന്ന തായാണ് നിങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എന്നാ ഈ ആത്മാവ് ഓടിച്ച നളി ബഹുമതി ഞാൻ കേറി. പിന്നെ തെർക്കീറിനെ കണ്ണിക്കാണ് ബഹുമാനപ്പെട്ട കസംബസരി അള്ളാഹു താലാണു ഒരു തഫ്സീറിനെ ഈ ആയത്തിൽ വ്യാഖ്യാനം പറഞ്ഞിട്ട് അസംബത്തിൽ മുസ്ലിക്കായോ? ആ തഫ്സീർ ഉദ്ധരിച്ച ഭാരത മൂലത്തിന്റെ മുസ്ലിം മുസ്ലിക്കാണോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇന്ന നമുക്കൊക്കെ തോന്നിയതിന്റെ ഒരു കൂട്ടരണ്ടാവല്ലോ. ഇത് വേറെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ നീ റസൂർവ ചെയ്തിട്ട്
ഇപ്പൊ ആ ചോദ്യം തന്നെ കാണാനില്ല. പിന്നെ മാമാലിക്കുമെന്നാണ് ചോദിച്ചത് പറഞ്ഞോടുകൂടി. പിന്നെ ആ ചോദ്യം പല്ല, കാരണം റസൂലുള്ളാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇത്തരം കളിക്കാനുള്ള വിദ്യകളാണ്. അപ്പൊ സ്വന്തം ചേട്ടൻ നേർക്ക് നേരെ നടക്കൂല, ഇത് നേർക്ക് നേരെയാണ്. പറയുന്നുണ്ടോ ബഹുമാനപ്പെട്ട അസംബസരി പറഞ്ഞത്, എന്നിട്ട് വേറെ എന്തൊക്കെയോ വിളിച്ചങ്ങനെ പറയുന്ന പേര് പ്രസംഗ മത്സരാക്കി മാറ്റാനുള്ള പരിപാടി. അപ്പൊ ഞങ്ങളിന്ന് ചോദ്യം ചോദിച്ചാൽ മറുപടി, ഇവർ ചോദ്യം ചോദിച്ചാൽ മറുപടി, ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി പേര് താൻ ചോദിക്കണോ അങ്ങനെ ചോദിക്കണോ വല്ല തെളിവുണ്ടോ? ഇങ്ങനെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ദേശിച്ചുണ്ട്. പിന്നെ അള്ള മാത്രമേ വലിയുള്ളൂ. ഇന്നാ ഈ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെങ്ങളൊന്ന് വേർതിരിച്ച് ഞങ്ങളെ ഈ വിജയം ഞങ്ങൾ ആദ്യമായി ഞങ്ങൾ ഇതൊന്ന് തെളിയിക്കാന്നാ ഞങ്ങൾ ആദ്യം. കാരണം ഓരോ പടി പടിയായിട്ട് നിങ്ങളെ കൊണ്ട് സമ്മതിക്കാം. ആദ്യം മരിച്ചവരോട്, ആദ്യം ജീവിച്ചിരിക്കുന്ന അവലിയാക്കളും ആത്മാക്കളോടൊക്കെ സഹായം ചോദിക്കാൻ സമ്മതിക്കാം. എന്നിട്ട് പിന്നെ മരിച്ചത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു. ഈ പേര് അത് സമ്മതിക്കുന്നല്ലോ. അത് ഞങ്ങളെ മറുപടി തന്നെ ഞങ്ങൾ നേരെ ചോദിച്ചിരുന്ന നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങളെ ചോദ്യങ്ങൾ ഇനിയും നിലനിൽക്കാൻ കഴിഞ്ഞ ഭാഗം ഞങ്ങൾ ചോദ്യം ഈ ചോദ്യം ഇത് എങ്ങനെ വേർതിരിയും? ഈയാത്ര വേദന സ്ഥലം എങ്ങനെ വേർതിരിയും? അത് വേർപ്പിക്കാൻ കുട്ടാളി ഇന്ന് അതിന് കഴിഞ്ഞല്ല പരിപാടി വേണം. ഇതിനിങ്ങനെ നിൽക്കണ്ടല്ലത് ആ വേർപ്പിക്കുന്നത് എന്തിനാ? അത് കുറെ നേരമായിട്ടൊന്ന് മനസ്സ് തുടങ്ങണല്ലോ. കുറെ ആൾക്കാർ വസ്തു വെള്ളം ഭക്ഷണം കുടിച്ചാൽ കുതിർക്കണ്ടല്ലോ. ആ വേർപ്പിക്കുന്നത് ആ പോകണ്ടെന്നാല് പിന്നെ പിന്നെ നേരത്തെ ഇവിടെ അബ്ദുല്ലത്തീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാധാരണ താഴെ കിട്ടുമോ ചോദിച്ചാൽ കിട്ടാത്തോ ചോദിച്ചാറ് കിട്ടുമോ എന്ന് കിട്ടാന്ന് ചോദിച്ചാൽ അപ്പൊ ലായത്തീ കൂടാന്ന് നിങ്ങൾ തിരിച്ചാണ് ഉത്തരം ചെയ്യണമെന്നല്ല പറയുന്നു. ഇവർ ആരും വരുകയും ചെയ്യരുത്. ലായത്തീ കൂടെ അങ്ങനെ ചോദിച്ചാൽ തന്നെ ഒരു ഉത്തരം ചെയ്യൂല. നിങ്ങളല്ലേ ഇവിടെ പിന്നെ ആയത്തിന് ഇസ്ലാം ചെറുക്കാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയത്ത് ചോദിച്ചാൽ അവര് ഇസ്ലാം ചെറുക്കാണെങ്കിൽ ആയത്ത് ചോദിച്ചാണ് ലായത്തീപൂല അവർ കേൾക്കുകയില്ല. എന്താണ് ബുദ്ധികളാക്കാനത്? എന്നിട്ട് ഞാൻ തന്നെ അവിടെ കിട്ടുമോ എന്ന് കിട്ടാമോ ചോദിച്ചാൽ കിട്ടാവില്ല. അതെങ്ങനെ? അല്ല ഇത് മരിച്ചാലാണ് കിട്ടാ. പിന്നെ ഈ മരിച്ചവരോട് ചോദിച്ചാണ് ഇവാദത്താകുന്നത്. അല്ല ഇത് മരിച്ചവരോട് ചോദിച്ചാണ് ഇവാദത്ത്. പിന്നെ അള്ള ജീവിച്ചിരിക്കുകയാണ്, അപ്പൊ അള്ളത് ചെയ്യുന്ന ഇവാദത്താവൂലേ? അള്ള അയ്യാണല്ലോ. മരിച്ചവരോട് ചോദിക്കുമ്പോഴേ ഇവാദത്താവുള്ളൂ. അപ്പൊ അള്ള അയ്യല്ലേ? അള്ളാനെ ചോദിച്ചാൽ അതിന് ഇല്ലാത്ത എന്താ അവിടെ മരിക്കുന്ന പറഞ്ഞേ? നിങ്ങളാണ് ഇപ്പൊ തത്വത്തിൽ വിശ്വസിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തില് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്താൽ തൊട്ടോട്ടങ്ങൾ പെടും, തൊട്ടോട്ടപ്പെടും. പരിശുദ്ധ ഈ ആയത്തിൽ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞിട്ട് എന്തെങ്കിലും അതിനൊരു അക്ഷരം ഉണ്ടാത്ത ജീവിതം അത് പറഞ്ഞാൽ ജീവിതത്തിന് ജീവിതങ്ങളാണെന്നാല് അതിനെ അങ്ങനെ അറിയിക്കണല്ലോ. അവസ്ഥയല്ലോ വലിയും വല നിസ്യം. ഇതാണ് ഇപ്പൊ ഇസ്തിഗാസ ശിർക്കാണ് എന്നതിന് തെളിവ് എന്നൊന്ന് പറഞ്ഞതാണ്. നമ്മൾ പറയുന്നത് മുഴുവൻ കേട്ടിടുന്നില്ല. അതിൽ കൂടെ നമ്മൾ കേൾക്കാൻ പറയാം, എന്നാലും പറയുന്ന സമാധാനമാവും. നിങ്ങൾ ഇങ്ങനെ വലിയിക്കുന്നുണ്ടാവും മനസ്സിലെന്നുള്ള ആയത്ത് കൂടിയപ്പോ സമാനമായി വേറെ ആയത്തിനപ്പോൾ തന്നെയാണ് രണ്ടുടെ ജന്മയിട്ട് സംസാരിക്കാൻ. ഈ രണ്ടായത്തും വിശദീകരിക്കുന്ന ചില കൂടുതലാണ് അതേ. ഈ രണ്ടു ആയത്തും വിശദീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ജനങ്ങൾ പഠിപ്പിക്കേണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി ഈ പറഞ്ഞ ഏതെങ്കിലും ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദ്യം ഞാൻ വിട്ടിട്ടില്ല. അത് വീണ്ടും അത് ഈ സംഖ്യ അവസാനിക്കുന്ന വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ മൂപ്പരയ്ക്ക് എങ്ങനെ വന്ന് പോകണം നടക്കോ? ഞാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. ഈ ചോദ്യത്തിൽ ഇങ്ങനെ കേട്ടില്ല പോകാൻ പറ്റുള്ളൂ. ഉത്തരം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഉത്തരം എല്ലാമെങ്കിലും അതെങ്കിലും അവർക്ക് മനസ്സിലായിക്കോളും. ഈ ജനങ്ങളെ വിട്ടികളാക്കിയാണ് അവരെ വേറെ വർഷം നടക്കാനുള്ള പരിപാടിയാണ് എന്ന് ആരോടെങ്കിലും ബോധ്യപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോയില്ല. അള്ളാഹുവിന്റെ റസൂൽ മരിച്ചുപോയ മഹാത്മാക്കളെ വീട്ടിൽ ഇസ്തിഗാസ നടത്തിയതായി ഒരു രേഖയുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക. അതിന് മുമ്പ് തെളിവായി കൊണ്ടുവരാൻ തുടങ്ങിയ സമയമാണ് ഇന്നമാവലിക്കും
റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ള ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളിൽ ആരെങ്കിലും വിളിച്ച് ഇസ്ലാം നടത്തിയിട്ടുണ്ടോ? എന്റെ ഗസ്തായി ഏതുപോലെ അഖിമുസ്ലാത്തും ആസൂസക്ക എന്ന ഖുർആനിന്റെ ആയത്ത് റസൂലിന്റെ സ്വന്തം ജീവിതത്തിലുള്ള വിശദീകരിച്ച് സ്വഭാവത്തിന് കാണിച്ചു കൊടുത്തു എന്നതുപോലെ ദക്കാത്തിന്റെ കാര്യം റസൂലിന്റെ സ്വന്തമായി വിശദീകരിച്ച് സ്വഭാവത്തിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ജീവിതത്തിലെ പല വിഷയങ്ങളിലും ഇറങ്ങിയിരിക്കുന്ന ആയത്തുകൾ റസൂലിന്റെ സ്വഭാവത്തിൽ സ്വന്തം ജീവിതത്തോടെ വിശദീകരിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ ഇന്നമാവലിയിക്കും അല്ലാഹു റസൂലു എന്ന് തുടങ്ങുന്ന ആയത്ത് റസൂലിന്റെ സ്വഭാവത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നതിന്റെ ഭാഗമായി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഇതുവരെ തുടങ്ങിയ കൂടെ ചോദ്യങ്ങളുണ്ട്. മരിച്ചുപോയ മഹാത്മാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ ഇസ്തിഗാസ കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നൽകിയതായി വല്ല രേഖയും ലിഖിത ഖുർആൻ എന്നോ പ്രവാചക കരയിൽ നിന്നോ ഉദ്ധരിക്കാനുണ്ടോ? അതിനും മറുപടിയില്ല, അതിനും മറുപടിയില്ല. ഇന്ന് മുഖമെന്തോ ഈ ഇന്നമാ വലിയിക്കുമുണ്ടാവൂ എന്നതിന് മരിച്ചോട് കൊടുന്ന് പറഞ്ഞവരുണ്ട്, അതിനാസുറ എന്ന് പറഞ്ഞവരുണ്ട്. അക്ക റസൂലിന്റെ കേസല്ലേ? ഒരു കാര്യം സലാമത്തിന് ശ്രദ്ധപ്പെടുത്തി, ഇന്നമാ വലിയിക്കുന്ന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നാസുറി എന്ന അർത്ഥം പറഞ്ഞിരിക്കുന്ന ഓരോ വ്യാഖ്യാതവും അതിൽ മരിച്ചവർ പെടുമെന്ന് പറഞ്ഞിട്ടില്ല. മരിച്ചവർ പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ വ്യാഖ്യാതവും ആയത്തിൽ നാസുറി എന്ന അർത്ഥവും പറഞ്ഞിട്ടില്ല. കണ്ണുകൂട്ടി വെച്ചാലേ. അവരൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് ഈ ആയത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലാണ്. ജൂതക്രിസ്ത്യാനികളോട് ആത്മബന്ധവും മൈത്രിയും പുലർത്തുവാൻ പാടില്ല എന്ന കൽപ്പനയ്ക്ക് പിറകെ മുസ്ലിങ്ങളുടെ ബന്ധവും മൈത്രിയും ആരോടായിരിക്കണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന ഈ ആയത്തിന് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ കഴിവാക്കുന്ന ആളുകൾ ഈ ആയത്ത് ആദ്യമായി ഇറങ്ങിയിരിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും മരിച്ചുപോയ നിങ്ങൾക്ക് വെളുപ്പം വിധിക്കപ്പെട്ടവരാ, ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ വിധിക്കപ്പെട്ടവരാ. പണ്ടേ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ നേരത്തെയോ ഇപ്പോഴോ കൊണ്ണപ്പെട്ടായല്ലോ? ഈ നേരത്തെ ഞങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറയാനോ? നിങ്ങൾ വിധിക്കപ്പെട്ടതാ, അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രവാചകൻ തിരുമേനിയല്ലാഹുവല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇസ്തിഗാസ നടത്തിയതായി വല്ല രേഖയുമുണ്ടെങ്കിൽ അത് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ചോദിക്കുന്നു. പറഞ്ഞിട്ടും തെളിവുണ്ടോ ഉണ്ടോ? ഒന്നാം പറഞ്ഞ തെളിവ് ഗണ്ണിക്കുക. പരിശുദ്ധ ഖുർആനെ ഇതിഹാസക്ക് തെളിവായി ഓരിയിട്ട് തെളിവുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നാ ചോദിക്കണേ. ഇന്ന് ആ പറഞ്ഞ തെളിവിനും ഗണ്ണിക്കാൻ വേണ്ടി മൗലവിന് ശ്രമിക്കുക, അത് കയ്യിടാം. കാരണം എന്താ? തഫ്സീറാണ് ഒരുക്കുന്നത്. തഫ്സീറാണ് ഒരു ഖുർആനിന്റെ വ്യാഖ്യാനം മുഫസ്സിറുകൾ പറയണം. അത് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യം മൗലവിയോട് പറഞ്ഞു, പക്ഷേ മൗലവി കേട്ട ഭാഗമില്ല. ഇന്ന് അതിനൊന്ന് റദ്ദ് പറയാം, അതിനൊരു മറുപടി പറയാം, അതിനൊന്ന് ഗണ്ണിക്കുക. ഇന്ന് ആദ്യ ആളുങ്ങളാ പറഞ്ഞത് അത് പിന്നെ തെറ്റാണ്, ആ ആയത്ത് വൈഫാണ്. ആ പറഞ്ഞ ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്ന് പറഞ്ഞ ആയത്ത് വൈഫാണ്. നിങ്ങൾ ഖുർആനിലും ആയത്ത് തന്നപ്പോ നേരത്തെ നിങ്ങളെ പിന്നെ സലാമോലി പറഞ്ഞല്ലോ, ഉറക്കം നോക്കിയപ്പോ എഴുതിയതാണ് ഖുർആനിൽ നിന്ന് ഞാൻ നേരത്തെ പിന്നെ അതിശോചല്ലോ. കാരണം ഇന്നിപ്പോ ഖുർആനിനൊക്കെ പത്തര വില ഉണ്ടാവുള്ളൂ, ഉറക്കം നോക്കിയപ്പോ എഴുതിയതാണ്. പിന്നെ അതുകൊണ്ട് ഖുർആനും വൈഫൊക്കെ വരാ പാപത്തിൽ ഇങ്ങനെ ഇന്ന് ഇറങ്ങിയപ്പോ അങ്ങനെ എഴുതുമ്പോ ഉറങ്ങി തൂങ്ങിയിന് എന്നൊക്കെ സലാമോലി പിന്നെ പറഞ്ഞല്ലോ. അപ്പൊ എന്നിട്ട് ഈ ആയത്ത് നോക്കിയാലും തെളിവാവുക. കാരണം ഇത് സ്റ്റേജിലെ ആളുകളെ മുന്നിലിങ്ങനെ മാത്രമാണ് സഹായത്തിനർഹൻ എന്നൊക്കെ ഹസറുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ കണ്ട് പറഞ്ഞിട്ട് തവള മരിച്ചോലും തോന്നി. ഇപ്പൊ ഏതായാലും ഞങ്ങൾ ഇതുകൊണ്ട് വൻ വിജയമാണ് ഞങ്ങളിതുകൊണ്ട് ആഘോഷിക്കുന്നത്. കാരണം എന്തുകൊണ്ട്?
മരിച്ചു പോയ മഹാന്മാക്കൾ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളോട് ചോദിക്കാൻ പറ്റുമെന്ന് സമ്മതിച്ചല്ലാതെ മതി ഞങ്ങൾക്ക്. ഇനി അടുത്ത ഇനിയിപ്പോ ഇനി നിങ്ങൾ മറ്റോട് സമ്മതിക്കുക, ഇനി അടുത്ത ആവാതെന്നെ അവരോട് സമ്മതിക്കും. അത് മതി, ഇപ്പത് തീരാൻ പോകുമ്പോൾ തന്നെ എന്നെ ഞങ്ങൾ അവരോട് സമ്മതിച്ചേക്ക്, ആ സമ്മതിച്ചേ ഞങ്ങൾ ഒന്ന് വിടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ആയുസ് തീർന്നതിലൊന്ന് മറുപടി പറയണം. ഞങ്ങളോട് ചോദിക്കേണ്ട ടൈമല്ല, അപ്പൊ മറുപടി പറഞ്ഞ് ചോദിക്കുന്ന രൂപത്തിലാവും. മനസ്സിലായോ? ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവനും ഇവിടെ കിടക്കുക, മറുപടി പറഞ്ഞിട്ടില്ല. എന്തേ മറുപടി പറഞ്ഞേ? ഇസ്ലാം തീർക്കാന്നുള്ളതിന് ഒരൊറ്റ ആഴ്ച ചോദ്യോ? ചോദ്യോ ഇസ്ലാം തീർക്കാണെന്ന് പറഞ്ഞ ആ ചോദ്യോ? പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇടാത്തതും അല്ല, ഇടാനാകടക്കെ ഒന്നും വിചാരിച്ചു. പക്ഷെ അതൊന്നും ഒരു ഓടിയ കാരണം താവ് തെളിവാവില്ല, ഉറപ്പാണ്. ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. ഞങ്ങളും വിചാരിച്ച് ഞാനല്ലേ ഇവർ മുമ്പ്, ഇവരെ മുമ്പത്തിന് വേറെ വിഭാഗമാണ്. മറ്റവരിങ്ങനെ വാദപ്രതിവാദം തന്നെ നടത്തി ഞങ്ങളെ മൂല്യമാരോട് തോറ്റ് കുത്തുന്നത് ഇങ്ങനെ പോകണ കണ്ടപ്പോ, ഇനി ഞങ്ങളെ പോകാത്ത ആളുകളെ മുച്ചിരി കേസറിന്റെ ഉള്ളിലാക്കിയിട്ട് ഞങ്ങൾക്കും ആൾക്കാരെ മുന്നിലൊന്ന് കാണല്ലോ എന്നൊരു ധാരണയിൽ വന്നതാ. അത് നടക്കൂല മൗലിമാരെ, അത് നടക്കൂല. അതിനാ നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആയത്തിന് മറുപടി പറയാതെ എന്ത് ഇങ്ങനെയുണ്ട് ബാബ? ഇനി ചോദിക്കുന്ന ടൈമല്ലേ, ചോദിക്കുന്ന ടൈമല്ലേ എന്നറി. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ ഇവിടെ ആഴ്ച ഒഴിയിരിക്കുകയും ഇസ്തിഹാസ് അനുവദനീയമാണെന്നതിൽ ഞാൻ ഇന്നമാ വലീക്കുമുള്ളാഹു റസൂലുഹു വല്ലദീന ആമനു എന്ന ആയത്ത് ഞാൻ ഇവിടെ തെളിവായി ഉദ്ധരിച്ചിരിക്കുന്നു. അതിന് മറുപടിയും അതിന് ഖണ്ഡനവും ഇവിടെ മൗലവി നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഇവർക്ക് ഖണ്ഡനം പറഞ്ഞൂടാ? അപ്പോൾ പറയും അള്ളയാണ് വലിയ, അള്ളയാണ് വലിയ അതെന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ വേർതിരിച്ചു. അത് നിങ്ങളല്ലേ വേർതിരിക്കേണ്ടത്, അതിങ്ങളെ നേരത്തെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ വേർതിരിച്ചിണ്ടാവല്ലോ. അപ്പോ അതിന് മറുപടി പറഞ്ഞെങ്കിൽ വേർതിരിച്ചിണ്ടാവല്ലോ. അതൊന്നാണ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ ഞാൻ ഇനി മറുപടി. ഇത് ഈ ആയത്ത് മറ്റേ ആയത്തിൽ നിന്ന് വേർതിരിക്കണം പറഞ്ഞ നിങ്ങൾ ഇന്ന നേരത്തെ ചോദിച്ച ചോദിച്ച മറുപടി പറഞ്ഞാൽ അത് വേർതിരിവായി, അതിനാണ് പറഞ്ഞാൽ മതി പോരെ. അതാണ് ഈ ആയത്തിന്റെ മറുപടി. നിങ്ങൾ കുറെ നേരമായിട്ട് ഇങ്ങനെ ഈ ഇസ്ലാം ചേർക്കാമെന്ന് നിന്നാലും ഇവിടെ ഇവർക്കൊന്ന് ബോധ്യപ്പെടുത്തി തുടങ്ങത്ത്. കുറെ നേരമായി ചേർക്കാൻ ഇന്നാലും ചേർക്കാമല്ലേ, ഇസ്ലാം ചേർക്കാകുന്നു എന്നൊരു ആയത്താണ് ഒരു കൊടുത്താൽ ഇന്നാ പിന്നെ പ്രശ്നം ഇനി പൈസക്ക് കൂട്ടാൻ നിന്ന് മൂറ്റിക്കില്ലാണ്. ആയത്തുകൾ ഇസ്ലാം ചേർക്കാൻ പറഞ്ഞു അതിന് ഒരാഴ്ച ഒരു കൂടി ഞങ്ങൾ നേരത്തെ മറുപടി വെച്ചപ്പോ ചോദ്യം ചോദിച്ചപ്പോ അത് നിങ്ങൾ പറഞ്ഞില്ലോ. ഒരാഴ്ച പിന്നെ നേരത്തെ പറഞ്ഞ് ചോദിച്ചതും കിട്ടും, ചോദിക്കാത്തതും കിട്ടണമെന്ന് ചോദിക്കാം, കിട്ടാത്തതും ചോദിക്കാം. നേരത്തെ മൂപ്പര് ഇവിടെ പറഞ്ഞതാ. അപ്പൊ ഇവരെന്നെ ആഴ്ച ഉടനെ ലായത്തരീ മൂന ഉത്തരം ചെയ്യില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെറുക്കാണ്. മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേർന്നൊരു ചെയ്യാൻ സമയത്തല്ലോ, ആരെ സമയത്ത് എവിടെ പറഞ്ഞു? മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേർന്ന് ചെയ്യാൻ സമയത്തും അത് തെറ്റിപ്പറയുവാണെങ്കിൽ ക്ഷമിച്ചു, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ഞാൻ എന്റെ വിഷയം മൂന്ന് ആവർത്തിക്കാണ്. ഇയാൾ പറഞ്ഞാൽ ഇയാളെ ഉദ്ദേശിച്ച തസ്തീർ നമ്മൾ കണ്ണിക്കണം. ഇയാൾ ഉദ്ദേശിച്ച തസ്തീരെ കണ്ണിക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ടു വിശുദ്ധ ഖുർആൻ ആദ്യമായി വ്യാഖ്യാനിക്കേണ്ടത് ആരെ? അത് അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂല് ഓരോ ആയത്തും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് സുന്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന് ശേഷം വരേണ്ടതല്ലോ മറ്റുള്ളവർ പ്രവാചകത്തിന് ശേഷം പലപ്പോഴും തിരിക്കാനത്ത് വന്നിരിക്കുന്ന മുഖത്തിലുകൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന പല വ്യാഖ്യാനങ്ങളെയും മുസ്ലിങ്ങളെ കണ്ണീരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളുണ്ട്. പല മുതൽ അമ്പ്ര എന്ന വിഷയത്തിൽ നിങ്ങൾ തന്നെ മഹാനന്മാരായി കാണുന്ന ആളുകളെ ഉദ്ധരിച്ചിരിക്കുന്ന വ്യാഖ്യാനം വായിക്കുക. മാത്രമല്ല നിങ്ങൾ ആദരവോടെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പെൺകുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീറുകളിൽ യൂസഫ് അലൈഹി സ്വലാം ജുലൈഖയെ തിരിച്ചാക്കുന്നുവെന്നും സുലൈമാൻ അലൈഹി സ്വലാം തങ്കപ്പെട്ടതിന്റെ ബിൽഗി ഷാഹിയുടെ കാടുപാടുവാൻ കൊടുക്കുന്നുവെന്നും അങ്ങനെ തുടങ്ങി മുസ്ലിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത പ്രവാചകന്മാരെ ഐസ്മസ് വരെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ തഫ്സീറുകളിൽ കാണാൻ കഴിയും. നിങ്ങൾ മഹാന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന തഫ്സീറുകൾ അത്തരം കാര്യങ്ങളുണ്ട്. സുലൈമാൻ നബി എഴുതുന്ന ദാവൂദ് നബി എഴുതുന്ന യൂസുഫ് നബി എഴുതുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നിഗർക്കുന്ന വാചകങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുന്ന തഫ്സീറുകളുണ്ട്. ഇല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമല്ലാഹുവിന്റെ ഭാര്യയെ മനസ്സിൽ ആക്രമിച്ചിരുന്നുവെന്ന് നിങ്ങൾ ഉച്ചരിക്കുന്ന തഫ്സീറുകളില്ലേ? നിങ്ങൾ
നടപ്പാക്കുന്ന ചില കടത്തുണ്ട്. എന്നാൽ റസൂലിന് അവരോട് നിങ്ങൾ ഇബ്രാഹിമിനും ഇസ്മായിലിനും അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ നിങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഇസ്ലാം നടത്തിക്കോളൂ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ആ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു ബാധിക്കുന്ന സമൂഹത്തെ അതിനോട് ചിന്തിപ്പിക്കുവാനും അല്ലാഹുവിനെ മാത്രം വിളിച്ചു ബാധിക്കുവാനും അത് പ്രഖ്യാപിക്കുവാനുമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവന്നത്. അവരും ഒരിക്കലും മരിച്ചുപോയ ഒരൊറ്റ മഹാനോടും ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സഹായം തേടിക്കോളൂ എന്നും പഠിച്ചിട്ടില്ല. അപ്പോ പ്രവാചകത്തിന്റെ ജീവിതത്തിലില്ല, അവർക്ക് ആഹ്വാനങ്ങളില്ല, അവർക്ക് അനുവാദങ്ങളില്ല. മാത്രമല്ല മാത്രമല്ല ജനങ്ങളെ പ്രവർത്തിക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു അങ്ങനെ മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരെ ഇസ്ലാം കേൾക്കുവാനുള്ള ഒരു കഴിവ് ഏതെങ്കിലും ഒരു മഹാനെ കൊടുത്തതായി വിശുദ്ധ ഖുർആനിലോ എവിടെയും നിസ്കരിക്കാനില്ല. നാലാമത്തെ കാര്യം, മഴ പെയ്യിക്കുവാനും നിർദ്ദേശം കഴിവ് കൊടുക്കുന്ന മീശായിനോട് ആ കഴിവുണ്ടായിട്ട് പോലും ആ വിഷയത്തെ ചോദിക്കുവാനും ഇസ്ലാം നടത്തുവാനും ഒരു തെളിവ് ഖുർആനും ഹദീസുമില്ല. കഴിവ് നൽകപ്പെട്ടവരോട് പോലും ചോദിക്കാൻ തെളിവില്ലെന്നിരിക്കെ കഴിവ് നൽകപ്പെടാത്ത കഴിവില്ലാത്ത ആളുകളോട് ചോദിക്കാൻ എന്തു രേഖയാണുള്ളത്? എന്തു രേഖയാണുള്ളത്? മരിച്ചുപോയ മഹാന്മാർക്ക് മനുഷ്യന്റെ പാർശ്വതകൾ ഇസ്ലാം കേൾക്കുവാനുള്ള ഒരു കഴിവും നൽകിയിട്ടില്ല. എന്നിരിക്കെ ഞാൻ എന്റെ പുരക്കത്തിൽ ഒന്നാമത് തന്നെ ഓടിക്കത്തിരിക്കുന്ന ആയത്തിലൂടെ തന്നെ നിങ്ങളിപ്പോൾ മരിച്ചുപോയ മഹാത്മാക്കോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളെ കാക്കനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശിർക്കിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുക. ഇവിടെ ഇവിടെ ഈ വാദപ്രതിവാദം വമ്പിച്ച വിജയമായി നമുക്ക് അനുഭവപ്പെട്ടു. ഇവരേതായാലും മരിച്ചുപോയ മഹാന്മാ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളോട് സഹായം ചോദിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവരെ ചോദ്യം. വസ്അൽമൻ അർസല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, മരിച്ചുപോയ അമ്പിയാ മുസ്ലിങ്ങളോട് നിങ്ങൾ ചോദിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനോട് പറഞ്ഞത് അത് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചതാണോ? ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചത് അങ്ങനെ പല ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും മരിച്ചുപോയ മഹാന്മാക്കളോട് ഇസ്തിഗാസ ചെയ്തതിന് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. മഹത്തുക്കളായ ഇമാമുകൾ, മുഹദ്ദിസുകൾ, താബിഈകളായ മഹാന്മാരായ ആളുകൾ മുഴുവനും ഇസ്തിഗാസ ചെയ്തത് ഞങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാ മുഹമ്മദ് തന്റെ കാലിന് തരിപ്പ് സംഭവിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചുവാസിക്കുക, വിളിച്ചു കേടുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു യാ മുഹമ്മദ് ഹേ മുഹമ്മദ് നബിയേ എന്നങ്ങനെ വിളിച്ചു തേടി എന്ന് ഈ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഔദ്യമാതില്ലായി താമാതി മീശരിമാ കലക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലാൻ വേണ്ടി എല്ലാ മുസ്ലിമീങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് കരിമാത്ത് എന്നതിന് ബഹുമാനപ്പെട്ട റാസി ഇമാം തഫ്സീർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? അർവാഹുൽ മുഅ്മിനീൻ, അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചാണോ പറഞ്ഞത്? ആ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചാണോ? ഏതെല്ലാം കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ അവരുടെ അർവാഹുകളെ കൊണ്ട് ഇസ്തിആറത്ത് ചേരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഇതൊന്നും പോരെ ഇസ്തിആസക്ക് തെളിവ്, റസൂലിനെ പഠിപ്പിച്ചതൊന്നും പോരെ തെളിവ്. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആനിൽ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു വലവ അന്നു നിർമ്മലം വാങ്ങുതഹും ജാഊക ഫസ്താഗുറുല്ലാഹ വസ്താഗുറു ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറിൽ അതിന് തഫ്സീറായി കൊടുക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട അൽഖദീർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് സുഹൃത്തുക്കളെ. ബഹുനാകണം ഒരു ആറാടി ഒന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടിക്കൽ ഒന്നുകൊണ്ട് പറയുകയാണ്, യാ
നിങ്ങൾ തന്നെ ഇബ്നു കഥീർ മഹാനാണെന്ന് മഹാപണ്ഡിതനാണെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ആളാണെന്നും തന്നെ നിങ്ങൾ അവനകൾ പോലും പ്രശംസി നടത്താറില്ലേ? ആ ഇബ്നു കഥീറിന്റെ തഫ്സീറിലാണ് ഈ ഉദ്ധരണി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ് എന്ത് തെളിവ് വേണം? ഇതിൽ പറഞ്ഞ് എന്ത് തെളിവ് വേണം? ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ആളുകൾ എത്ര വിരാലുവിനു അൽ ഹാരിസ് എന്ന് പറയുന്ന സഹാബി അതി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അബ്ദുവാഹിദ് ഉമർ സഹാബിയാണ്. അബൂഹുൽ ബാരി രണ്ടാം ബാല്യം 495 അബിഹു ഇസ്തിഖാസ എന്ന് പറയുന്നു. ഹാരിസ് ബിൻ വലീദ് റളിയല്ലാഹു തആലാനും ഇസ്തിഖാസ ചെയ്ത സംഭവം അൽ ബിദാഅത്തു വൽ നിഹായ ആറാം ബാല്യം 325 കേസിൽ പറയുകയാണ്. അബൂ ഹനീഫ രണ്ടാം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആലാനും ഇസ്തിഖാസ ചെയ്തതിന് തെളിവുണ്ട്. അതേ ബഹുമാന ഖൈറാത്തുൽ ഇഹ്സാൻ എന്ന കിതാബിൽ പറയുകയാണ്. ഇവിടെ ഇന്ത്യ മുജാഹിദ് ചർച്ച നടക്കുകയും ഇന്ത്യയുടെ ആദ്യവും മുജാഹിദ് പക്ഷത്തിന് വിഷമമായത് കാരണം നീട്ടിവെച്ചത് പോലെ ഇപ്പോൾ സുന്നി പക്ഷത്തുള്ള പണ്ഡിതന് വിഷമമായതിനാൽ നീട്ടിവെച്ചിരിക്കുകയാണ്. പ്രസ്തുത ചർച്ച February 4 നടക്കുന്നതിന് ഇരു വിഭാഗവും സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഇത് ഞാന് കരിയാങ്കല്ലില് ഒരു മരുന്നും കട നടത്തുന്ന ആളാണ്. അപ്പൊ നമ്മളെ കടന്റെ തൊട്ടടുത്ത് രണ്ട് സുഹൃത്തുക്കള്, അതായത് ഒരാള് ബേക്കറി നടത്തുന്ന ഒരാളുണ്ട്, ഒരാളൊരു ഇലക്ട്രോണിക്കിന്റെ കട നടത്തുന്ന ആളാണ്. ഈ രണ്ടാളുകളും ഏകദേശം മുജാഹിദിന്റെ സജീവ പ്രവർത്തകരാണ്. അപ്പൊ ഇവര് വന്ന് കടയിൽ വന്നിട്ട് പലപ്പോഴും പല സംശയങ്ങൾ ചോദിച്ച് ഓരോരുത്തരങ്ങനെ, ഇവര് അതിന്റെ സജീവ പ്രവർത്തകരും കൂടിയാണ്. അപ്പൊ ഓരോന്നിങ്ങനെ ചോദിക്കുമ്പോ നമ്മളതിന്റെ മറുപടി പറയും. അപ്പൊ ഓരോ സമയത്ത് ഞാൻ തിരിച്ചു ചോദിച്ച്, നിങ്ങളിങ്ങനെ സുന്നികളും മുശ്രിക്കും കാഫിറൊക്കെ ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ സുന്നികളെ നിസ്കരിക്കുമ്പോ നിങ്ങൾ അവിടെ തുറന്ന് നിസ്കരിക്കുന്നുണ്ട്, പിന്നെ അവരെ അർത്ഥം ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മുശ്രിക്കും കാഫിറും ആണെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അതിന്റെ മറുപടി എനിക്കറിയില്ല. കാര്യം ഞാൻ സലാമിനോട് ചോദിച്ചു. അപ്പൊ സലാമെന്ന് പറഞ്ഞ ആള് ബേക്കറിക്കാരൻ പറഞ്ഞു അത് എനിക്കറിയില്ല, ഇവനെ ചോദിക്കാറ്. അപ്പൊ അതിന്റെ സലീം ഉണ്ട് കൂടെ ഉണ്ടായിരുന്നു, അവനോട് വെച്ച പോകാൻ പറഞ്ഞാൽ എനിക്കും അറിയില്ല, അത് ഞാൻ മൗലവിയോട് ചോദിച്ചാൽ പറഞ്ഞു. അങ്ങനെ പ്രശ്നം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു മറുപടി ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന നമ്മളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ മൗലവിമാരും നമുക്കൊന്ന് ഒരു നമ്മളൊരു ഇങ്ങനൊരു ഇട്ട് ഒരു സംവിധാനം എന്ന് പറയുകയും അങ്ങനെ അവർ ഈ ചങ്ങായിമാരും മൗലവിമാരെ കണ്ട് സംസാരിക്കാൻ പോയി ഞങ്ങള് ഒക്കെ അവർക്ക് എടുത്ത്. പിന്നെ ഈ ഇസ്തിഖാസന്റെ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ തീരുമാനിക്കുകയും അവിടെ വെച്ച് അതിനു വേണ്ടി വ്യവസ്ഥയുമാണ് ഉണ്ടായത്. അതാണ് ഇതിന്റെ ഒരു പശ്ചാത്തല തുടക്കം. ഈ സംവാദത്തിൽ തയ്യാറാകുന്നതുകൊണ്ടാണ് അത് വഹാബികളൊന്നാണ് പ്രചരണം മാത്രം. കാരണം ഇവരുമായി സംസാരിക്കാന് നമ്മളെ പണ്ഡിതന്മാരെ ആവശ്യമില്ല എന്നുള്ളത് ഒരു പരസ്യമാണ്. കാരണം ഇവർക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവർക്ക് എല്ലാ കിട്ടുന്നും ഒരു ആയത്ത്, ആ ആയത്ത് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത ആളുകളെ പറ്റിയല്ലാതെ ഇവരടുത്ത് യാതൊരു കയമ്പും ഇവരുടെ ആശയത്തിലും ഇവർ പറയുന്ന ആദർശത്തിലും ഇല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായി ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിക്കാന് ഇന്ന പോലത്തെ ഒരു വിവരം ഇല്ലാത്ത ഞാനും അതേമാതിരി എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഹുസൈൻ എന്നാണ് ഈ പരിപാടിക്ക് പങ്കെടുത്ത ഒരാള്. ഇവരൊക്കെ എത്രയോ കാലമായിട്ട് ഒരു 10-12 കൊല്ലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യാം, 12 കൊല്ലത്തോളമായി ഗൾഫിൽ. ഇതായിട്ട് ഒരു ബന്ധുവില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെ നടക്കുന്ന നമ്മളിവിടെ എല്ലാ സ്ഥലത്തും മുഖാമുഖങ്ങളും നടക്കാറുണ്ട്. മുഖാമുഖം അതായത് നമ്മുടെ നേതാക്കന്മാർ മുഖാമുഖം സംഘടിപ്പിച്ച് അലവി സക്കാഫിയും സുലൈമാൻ സക്കാഫി ഇവരൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലത്ത് മുഖാമുഖം, ഞങ്ങൾ ഒരൊറ്റ പരിപാടി ഇല്ലാതെ എല്ലാത്തിനും കഴിയുന്നതും ഞങ്ങൾ അതിന് പങ്കെടുക്കും മുഖാമുഖത്തിന്റെ സ്റ്റേജിൽ. അപ്പം അവിടെ വെച്ച് ഇവർ വലിയ കാര്യമായിട്ട് ഇവർ ചോദിക്കാൻ പോകുന്ന വലിയ വലിയ ചോദ്യങ്ങൾ, അതായത് മൗലവിമാർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഇത് വലിയ ശരിയായിരിക്കും എന്ന് വിചാരിച്ചാണ്ട് പ്രവർത്തകർ വന്ന് വലിയ ആനത്തോളം വലിയ ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ ഒന്നുമല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ശരിക്കും അക്കമിട്ട് മറുപടി ഇവർ ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ കേട്ടപ്പോൾ. അപ്പൊ ഞങ്ങൾക്ക് പോലും ഉണ്ടായിരുന്ന കുറെ സംശയങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയാക്കൻ അബിദ് ഇയാക്കൻ സ്ത്രീ എന്നുള്ള ഒരാട്ട് അവിടെ
മാത്രം സഹായം തീർന്നു എന്നുള്ളൊരായത്തൊക്കെ എത്രയോ സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ ഞാനൊക്കെ അതിനകത്ത് ശരിയല്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഈ യാത്രനാഥാക്കണ സ്ഥോയിൽ എന്നുള്ള ആയത്ത് അത് ഒരു തെളിവല്ല, അത് ശൂന്യ വരെയുള്ള തെളിവാന്ന് മനസ്സിലായി. അത് തന്നെ ഞങ്ങളെ സംവാദം തൊട്ട് മുതൽ ഒടുക്കം വരെ ഞങ്ങൾ അവരോട് തിരിച്ചു പോയിക്കണം സ്ഥോയിൻ എന്നുള്ളതും അവർ ഓടി വേറൊരായും തിരിച്ചല്ലേ എന്ന് അവരോട് ചോദിച്ചപ്പം ഏറ്റവും മറുപടി അവര്. അപ്പൊ അതെന്താണ് അവിടെ എത്രത്തോളം പറഞ്ഞു ഞങ്ങൾ ഈ ഇസ്തിഹാസക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റേജിൽ ഓതാറില്ല, ഞങ്ങളിത് തെളിവാക്കാറില്ല എന്ന് വരെ പറഞ്ഞു. മാത്രം അയാൾ പറയാണ് നിങ്ങൾ ഞങ്ങളെ പ്രസംഗം കേട്ടതുകൊണ്ടാണ് ഒരു 10 പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ആശയം പറയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഞങ്ങൾ ഓതരില്ല എന്ന് ഈ ആയത്തിൽ അവര് അത് സമ്മതിക്കാതെ ഞങ്ങളൊരു തെളിവും അല്ല അത്രത്തോളം ദുർവ്യാഹാരം ചെയ്ത് ഞങ്ങളെ ചിക്കുന്ന ഒരു സ്വഭാവം മാത്രമാണ് അവർക്കുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വലിയ അവരിപ്പോ കൂടുതൽ വലിയ വലിയ സലാമില്ലെന്ന് ഒക്കെ പറഞ്ഞാല് വലിയ അതീത് പണ്ഡിതനാണ്. പിന്നെ ആ ഒരു അസീസ് മദനി, ഇത്രയും വലിയ നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങളെ ഇടയിൽ പോലും അവർക്ക് ഒരാത്തിന്റെ ഒരൊറ്റ ചോദ്യം അവസാനം വരെ ചോദിച്ചത് മറുപടി വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പണ്ഡിതന്മാരെ യാത്ര. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾക്കറിയാം ഇവർക്ക് പറയാനുള്ള ഇവിടെ ഓരോ തുരുപ്പിച്ചിട്ടും ദുർവ്യാട്ടണം മാത്രമാണ്. പണ്ഡിതന്മാരുടെ ആവശ്യമില്ലാതെ ഞങ്ങൾ ആദ്യേ മുൻകൂട്ടി തീരുമാനിക്കുക, ഞങ്ങൾ ഒരുങ്ങി പോകുക ഒക്കെ ചെയ്തു. അത് അവരുടെ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നുള്ളതൊരു സത്യം. കാരണം ഞങ്ങൾ ആ ചോദ്യത്തിന് ആദ്യം തന്നെ ഒരു മറുപടി പറഞ്ഞു. അതായത് അവരുടെ ചോദ്യം കേട്ടാൽ തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചെയ്തത് മാത്രമേ അനുവദനീയമാവുള്ളൂ, ചെയ്യാത്തതൊക്കെ ശിർക്കാണ് എന്നുള്ള ധാരണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം ഇപ്പൊ ഈ ചോദിച്ച ആളന്നെ അബ്ദുൽ ലത്തീം കരിമ്പിലാക്കൽ, അയാളൊരു പത്രം നടത്തുന്ന ആളാണ്. ഇപ്പൊ അയാൾക്ക് എന്താ പറയാ, പത്രം നടത്തുന്ന പത്രപ്രവർത്തനം എന്നുള്ളത് ഞാൻ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അത് നടത്തിയിട്ടില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും വരണ സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് പത്രം നടത്തൽ ശിർക്കാവുക, റസൂലുള്ള നടത്താൻ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ആര് ലോകത്തൊരൊറ്റ മുസ്ലിമും ആ വാദമില്ല, അതാരൊക്കെ പറഞ്ഞിട്ടില്ല. പിന്നെ അയാൾ അത് പറഞ്ഞത് എന്തിനു ചോദിച്ചു, ജനങ്ങളെ വിഡ്ഢികളാക്കുക. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോ ഇത് ഒരു വലിയ ചോദ്യമാണ്, അത് റസൂലുള്ള ചെയ്യാനാ പറ്റൂല, അത് റസൂള ചെയ്തെങ്കിൽ മാത്രമേ അനുവദനീയാവുള്ളൂ എന്നൊക്കെ വെച്ച് തീർക്കാൻ വേണ്ടി, ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. അപ്പൊ അയാളുടെ ആ ചോദ്യം തന്നെ ഒരു വിഡ്ഢിത്തരമാണ്, അതൊരു നിരർത്ഥകമാണ്, അതിൽ യാതൊരു കയമ്പും ഇല്ല. എന്നാലും അവർ ഈ ചോദ്യം തന്നെ ആവർത്തിക്കുന്നത് ഇത്രയും അർത്ഥമില്ലാത്തൊരു ചോദ്യമാണല്ലോ ഇവർ ആവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് പറയാറുണ്ട്. എന്നാൽ വ്യക്തമായി ഞങ്ങൾ അതിന്റെ പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്ത് ഓടിയിട്ട് അള്ളാഹു തആല ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ് ഖുർആൻ ഇന്നമാ വലിയക്കും അള്ളാഹു റസൂലു എന്നുള്ള ആയത്തൊക്കെ ഞങ്ങൾ ഓടി പറഞ്ഞു. ആ ഖുർആനിലെ ആയത്ത് ഓടിയിട്ട് ഒരൽപ്പം പോലും അതിനെ ഗണ്ണിക്കാൻ കഴിയാതെ അവർ ഉരുണ്ട് കളിച്ച് പല ഒരു നിരർത്ഥകമായ ചോദ്യം ചോദിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ചോദ്യത്തിന്റെ വിഡ്ഢിത്തരം ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതി അവസാനം കുറെ സമയം ഞങ്ങൾ പറഞ്ഞു, കുറെ സമയം പറയാതിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ഞങ്ങൾ വ്യക്തമായി അതിനേക്ക് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. സംവാദത്തിന് ശേഷം മുജാഹിദ് നടത്തിയ ഒരു അഭിമുഖത്തിൽ സംവാദത്തിൽ പറയാത്ത പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്ക് അത് തന്നെയാണ് അവരെ പരാജയത്തിന്റെ ഒരു വ്യക്തമായ തെളിവാണത്. കാരണം കോടതി വിരിഞ്ഞ് കാര്യം പറയാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് ചോദ്യങ്ങൾ, വല്ല തെളിവുണ്ടോ വല്ല തെളിവുണ്ടോ എന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. ഒരൊറ്റ തെളിവും അവർ ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയാൻ അവർക്ക് ഉണ്ടായിട്ടില്ല, ഒരൊറ്റ തെളിവുണ്ടായിട്ടില്ല. പിന്നെ അവര് ഞങ്ങളൊക്കെ തിരിഞ്ഞു പോയതിന്റെ ശേഷം എവിടെയോ വെച്ചിട്ട് കുറെ മറുപടികൾ, ആ മറുപടി തന്നെ ശരിക്ക് അവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് ഒരുക്കിയിട്ടായിരുന്നു ഞങ്ങൾ സമർപ്പിച്ചിരുന്നത്, വസ്അൽമൻ അർസൽന മിൻ റുസ് മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, വസ്അൽമൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന് പറയുന്ന ആയത്തിൽ പറയുന്നത്
നബിയെ തങ്ങൾ മുൻ കഴിഞ്ഞു പോയ പൂർവ്വ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്ന രൂപമാണ് ആ ആയത്തിലുള്ളത്. ആ ആയത്തിനെ സംബന്ധിച്ച് അവർക്കില്ല എന്ന് ഒരു പ്രചരണം നടത്തി നമുക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല മുൻ കഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുകയും നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് ഒരുപാട് തഫ്സീർ, ഉദാഹരണം ഖുർത്തുബി, ഖുർത്തുബിയിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ കഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തഫ്സീറുണ്ട്. ഇനി അതൊന്നും എടുക്കണ്ട, നബി തങ്ങൾ ചോദിച്ചോ ചോദിച്ചില്ല അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അല്ലാഹു തആല ഈ ഖുർആനിലൂടെ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞത് ശരിക്കൊരു വ്യക്തമായ തെളിവാണ് ഇസ്തിഹാസക്ക്. കാരണം ഇത് ചോദിക്കൽ ശിർക്കാവുമായിരുന്നു എങ്കിൽ അല്ലാഹു തആല ശിർക്ക് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു എന്നാണല്ലോ അവർ പറയുന്നത്. അതായത് അല്ലാഹു തആല ശിർക്ക് ചെയ്യാൻ നബിയോട് കൽപ്പിക്കുകയും നബി ആ ശിർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞ് ചോദിക്കാതിരിക്കുകയും ചെയ്തു എന്നായിരിക്കും അവർ പറയുന്ന ആശയം. അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഈ ആയത്തിൽ പിന്നെ അവർ ഒരു തഫ്സീറും പറഞ്ഞില്ല. ഒരു വ്യക്തമായ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തിലേക്ക് പിന്നൊരു തഫ്സീറിന്റെ ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാലിപ്പം ഖുൽ ഹുവല്ലാഹു അഹദ്, എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു ഒരുവനാണ്. പിന്നെ അതിന്റെ പുറമെ അല്ലാഹു ഒരുവനാണ് എന്ന് ഏതെങ്കിലും തഫ്സീറിലുണ്ടോ എന്നൊരാളോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം എന്താ, അത്രയും വ്യക്തമാണ് അത്. എന്നതുപോലെ വസൽ മൻ അർസല്ന മിം ഖബ്ലിക മിം റുസുലിന എന്ന് പറഞ്ഞാൽ ഓ നബിയെ അങ്ങ് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് അല്ലാഹു വ്യക്തമായ ഖുർആനിൽ പറഞ്ഞ ആ ആയത്തിനിക്ക് പിന്നെ ചോദിച്ചോ ഇല്ലേ എന്നൊരു തഫ്സീർ പറയേണ്ട ഒരു ആവശ്യമേ അതിനില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യവും അവരുടെ ആ ഒരു വ്യാഖ്യാനവും അത് ശരിക്കൊരർത്ഥം ഒരർത്ഥം ഇല്ലാത്ത ഒരു ആശയമാണ് എന്ന് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഹാസ നടത്തിയതിന് അത് മാത്രമല്ല, ഞങ്ങൾ വേറെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം, അഴുതി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശരിമാ, അതായത് അള്ളാഹുവിന്റെ കെലിമത്തുകളോട് ഞാൻ കാവലിന് തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വ്യക്തമായി ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കെലിമാത്ത് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അത് അർവാഹിൽ ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയത്ത് പറയുന്നുണ്ട്. ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയത്തി ദിൽ അർവാഹിൽ ആലിയത്തി അൽ മുഖദ്ദസത്തി അ ത്വാഹിറത്തി ത്വയ്യിബ, അതായത് മനുഷ്യ റൂഹുകളിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ആത്മാക്കളോട് സഹായം തേടലാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ താമാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ഇമാം റാജി പോലും ശരിക്കും വ്യക്തമായി ഉദ്ധരിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഴുതി കലിമാത്തില്ലാഹി താമാത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഹാസ നടത്തിയതും കഴിഞ്ഞു പോയ മഹാത്മാക്കളുടെ അറുവാഹുകളോടായിരുന്നു എന്ന് ഇമാം റാജി വ്യക്തമായി പറഞ്ഞെങ്കിൽ ഈ ഇമാം റാജിയൊക്കെ നമ്മൾ മുശ്രിക്കാക്കി തള്ളി. ഒരു റാജി മാത്രമല്ല, അതേപോലെ ഒരുപാട് ആളുകളെ ഞങ്ങൾ അന്ന് സംവാദത്തിൽ തന്നെ ചോദിച്ചതാണ്, നിങ്ങൾ ഈ മുശ്രിക്ക് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇമാം ഖസാലി, ഇമാം നബവി, ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഇബ്നു ഹജറുൽ ഐതമി, ഇമാം സുയൂത്തി, ഇമാം സുബിക്കി, ഇങ്ങനെ ധാരാളം ആളുകൾ നിങ്ങളുടെ ഈ ആശയം അനുസരിച്ച് ശിർക്കിന്റെ പട്ടികയിൽ പെടുമല്ലോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെ നിങ്ങൾക്ക് മുശ്രിക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പം അവര് ഒഴിഞ്ഞു മാറി. പക്ഷേ അത് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താ, ഞങ്ങൾ അങ്ങനെ ഒരാളെ മുശ്രിക്കാക്കി പേരെടുത്ത് പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങൾ കൂട്ടിയില്ല, വീണ്ടും ചോദിച്ചു, സമസ്തക്കാരൊക്കെ മുശ്രിക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, അത് പറഞ്ഞില്ല, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ ഒരക്ഷരം ഉണ്ടാതെ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുക മാത്രമാണ് അവർ ചെയ്തത് എന്നാണ് നമുക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സത്യസംബന്ധമായ സംവാദം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, അതിന്റെ സത്യാവസ്ഥ എന്താ? അത് ഒരു കുപ്രചരണം മാത്രം, അത് ശരിയായൊരു ഇതല്ല. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘാടകന് അസുഖമായി എന്നുള്ളത് ശരിയാണ്, സുഖമില്ലാതായി അങ്ങനെ. പക്ഷെ ഒളിച്ചോടി എന്ന് പറയുന്നത് ഒരു കുപ്രചരണം നടത്തിയ ഒരു രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. കാരണം ഞങ്ങൾ അന്ന് ഞങ്ങളുടെ പ്രവർത്തകൻ ഹുസൈന് അവരോട് വ്യക്തമായി പറയുന്ന അവരുടെ കാസറ്റ് തന്നെ കേൾക്കാം. തീരുമാനിക്കും
നിങ്ങൾ ഞങ്ങൾക്ക് ഡേറ്റ് തരണം, നിങ്ങൾ ഡേറ്റ് തരാതെ ഇന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കൂല എന്ന് ആ കേസത്തിൽ തന്നെ പറയുന്നത് നമുക്ക് ശരിക്കും വ്യക്തമായി കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഇനി 4-ാം തീയതിക്ക് ഞങ്ങൾ അതിന്റെ ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. 4-ാം തീയതി വന്നാൽ ഞങ്ങൾക്ക് കാണാം, ശരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യുകയും എന്ത് തന്നെ വന്നാലും ഈ വിഷയത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അവരെ വെള്ളം കുടിപ്പിച്ച് വിടുകയും ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ സംവാദം 4-ാം തീയതിക്കാണ് അടുത്ത സ്ത്രീ ജുമയമായി നിങ്ങൾ നീട്ടിവെച്ചത്. അന്ന് അത് നടക്കും ചെയ്യും, ഞങ്ങളത് വെള്ളം കുടിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും, ഒരു സംശയമില്ല ആ വിഷയത്തിൽ. ശരിക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഈ ഒളിച്ചോട്ടം അവർ നമ്മളെ മേലെ വെച്ചിട്ടിട്ട് അവർ ഒളിച്ചു ഓടിയത് ജനങ്ങളെ മറച്ചു വെക്കാനുള്ള ശ്രമം നടത്തുക. കാരണം മുമ്പ് ഈ സംവാദം ഞങ്ങൾ ഡേറ്റ് നിശ്ചയിച്ച് ഒരു മാസത്തിന്റെ ഉള്ളിൽ സമയം കൊടുത്തിട്ട് ആ സമയം വരെ ഞങ്ങൾ ഈ ഡേറ്റിന് ഇതിനു വേണ്ടി വാദിപ്രായത്തിന് വ്യവസ്ഥ എഴുതിയ സലാമെന്നും സലീമെന്നും പറയുന്ന ഈ രണ്ട് വ്യക്തികളുടെ വേക്കൽ ഒരുപാട് നടന്നു. അപ്പൊ അന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ദിവസങ്ങൾ മാറ്റി 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 വെച്ചു. അതിന് കാരണം പറഞ്ഞത് എന്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്, സുഖമില്ല എന്ന് പറഞ്ഞ് അവര് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പം ഒഴിഞ്ഞു മാറിയത് അതിനുവേണ്ടി ഞങ്ങൾ ദിവസങ്ങളോളം അത് അവർക്ക് വേണ്ടി മാറ്റി നീട്ടി നീട്ടി ഡേറ്റ് ഒരുപാട് പ്രാവശ്യം നീട്ടിയ ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഒഴിഞ്ഞു മാറി എന്നുള്ളത് അത് ശരിക്കും യഥാർത്ഥത്തിൽ അവരെ വെക്കുന്നുണ്ടായി. ആ വ്യവസ്ഥ അവർ നേരത്തെ 2-ാം പ്രാവശ്യം വീണ്ടും അവരോട് എഴുതി ഒപ്പിടിച്ചു. അത് എന്റെ വാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇത്ര അവസ്ഥയ്ക്ക് തരണം എന്ന് പറഞ്ഞ് ഒപ്പിടിച്ചിട്ടാണ് ഞങ്ങൾ അത് ഞങ്ങൾ ആ സംഭവത്തിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ അത് സുന്നികളെ ചെയ്യില്ല, അത് ചെയ്യില്ല. കാരണം ഞങ്ങളെ നേതാക്കന്മാരെ മുന്നിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ പറഞ്ഞ ഈ വിഷയം തന്നെ ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറഞ്ഞ ആളെന്നെ ഒരുപാട് പ്രാവശ്യം നമ്മളെ പരിപാടിയിൽ നിന്ന് ഒളിച്ചു ഓടി നടക്കുന്നതിന്റെ ഇടയിൽ വരെ ഓടി രക്ഷപ്പെട്ട. ഇപ്പൊ എനിക്കറിയാം ഉദുമേല് ഞാൻ ആ സീഡി കണ്ട വ്യക്തിയാണ്. ഉദുമ സംവാദത്തിൽ അലവി സക്കാഫിയും സുലൈമാൻ സക്കാഫിയും ഒക്കെ സംവാദം നടത്താൻ വേണ്ടി ഇയാൾ വല്യ ആനത്തലയെന്ന് വിചാരിച്ച് വണ്ടി കയറുക. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഇയാൾ സംസാരം പൂർത്തിയാവുന്നതിന്റെ മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണം, കാരണം എനിക്ക് ബസ് കിട്ടൂല എന്ന് പറഞ്ഞാണ്ട് രക്ഷപ്പെടുന്ന ഒരു രംഗം ആ സീഡി ശരിക്കും കാണാം. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കാറെടുത്ത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി തരാം എത്തിക്കാരാ എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും പറ്റൂല, എന്റെ ട്രെയിനിന്റെ ടൈം തെറ്റും എന്ന് പറഞ്ഞ് ഓടി ശരിക്കും ആളുകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ രംഗം ശരിക്കും മുജാഹിദ് പ്രവർത്തകർ വരെ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ കാണാം. പറച്ചോനെ നമ്മളെ മൗലവി പോയല്ലെങ്കിൽ നമ്മളെന്താ കാട്ടെ കഴിച്ചാണ്ട് അത്രയും വഷളാക്കിയ രംഗം ഈ മൗലവിക്ക് തന്നെ നമ്മളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഒളിച്ചോട്ടം നമ്മളെ മേൽ വെച്ചിട്ടാണ്ട് അവർ മറച്ചു വെക്കുക. ശരിക്കും ഒളിച്ചോടിയത് ആ ഉദുമേൽ ശരിക്കും നിന്ന് നോക്കിയാണ്ട് കാണാം. വേണം ശ്രദ്ധിച്ച അതറിയാം. ഇവിടെ ചില കുട്ടികൾ വരെ ഞങ്ങൾ ഇരിക്കാന്ന് മറുവിഭാഗം പറയുന്നത് ഞങ്ങൾക്ക് 10:30 പോകണം തീരുമാനിച്ചു. ബാക്കി ജനങ്ങൾ ഒരു വിവാഹം പറഞ്ഞ തീരെ സൗകര്യമില്ല, ഇനി പഞ്ഞി കുറച്ച് മുക്കാലിന് വണ്ടി നിർബന്ധമായിട്ടും പോകണം എന്നാണ്. അതിനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരിങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഒരു സംഭവം നടത്തിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഇനി 7-ാമത്തെ ജോലി തുടരാൻ അതല്ല അങ്ങനത്തെ ഒന്നിന്റെ കണ്ടിന്റെ പിറ്റേ ദിവസത്തേക്കൊന്നുമില്ല. അവര് വരാൻ തയ്യാറാണെന്ന് അപ്പോഴേ ഇങ്ങനെ അത്ര നിർബന്ധം പിടിച്ച് പറയുമ്പോഴത്തേക്ക് അവരെ നിർബന്ധിച്ചിട്ട് നമുക്ക് ഇവിടെ അഞ്ചിട്ട് ഒരു പരിപാടി നടത്തിക്കാൻ ഉറവാവില്ല. അത് ശരിയാണെന്ന് എനിക്കും തോന്നില്ല, പ്രേക്ഷകരെ ഉത്തരവാദിത്തമൊന്നുമില്ല അങ്ങനെ നിർബന്ധം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ നടന്ന ചർച്ചയിൽ നമുക്ക് ആരും അവസാനിക്കാം.
വിളറിവെളുത്ത മുഖങ്ങളുമായി വഹാബി പണ്ഡിതന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ മുജാഹിദ് അണികൾക്കിടയിൽ മറ്റൊരു മുറുമുറുപ്പോയിരുന്നു. ഇത്രയും ദുർബലമോ നമ്മുടെ പ്രമാണങ്ങൾ? ഇത്രമേൽ ഭീരുക്കളോ നമ്മുടെ നേതാക്കൾ? വേണ്ടായിരുന്നു ഈ സംവാദം.